അതെ, തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ വരുന്ന വാർത്ത, നിയമസഭയിൽ പ്രതിപക്ഷം സമരം പ്രഖ്യാപിക്കുന്നു. സഭാ കവാടത്തിൽ 4 MLA മാർ നികുതി വർധനവിന് എതിരെ നിരാഹാര സമരം നടത്തും, സത്യാഗ്രഹ സമരം നടത്തുമെന്നുള്ള വാർത്തയാണ്. ശരത് കെ ശശിയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ശരത്, എന്തൊക്കെ കാര്യങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം വിശദീകരിക്കുന്നു? ബജറ്റിന്റെ പൊതുചർച്ച ആരംഭിക്കുമ്പോൾ തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് UDFന്റെ സമരപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ബജറ്റിന്റെ പൊതുചർച്ച ആരംഭിച്ചപ്പോൾ തന്നെ ഈ ബജറ്റിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് വലിയ കടുത്ത ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചത്. ജനങ്ങൾക്ക് മേൽ ഇടിത്തിയായി മാറിയ ഒരു ബജറ്റാണ് ഇതെന്നും, ജനങ്ങൾക്ക് മേൽ വലിയ നികുതി ഭാരം അടിച്ചേൽപ്പിച്ച ഈ ബജറ്റിനെ, ബജറ്റിലെ നികുതി വർധനവിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ UDF MLA മാർ സത്യാഗ്രഹ സമരം ഇരിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നത്. 4 UDF MLA മാരാണ് നിയമസഭാ കവാടത്തിന് മുന്നിൽ സത്യാഗ്രഹ സമരം ഇരിക്കുക. അതിൽ പ്രതിപക്ഷത്തു നിന്ന് ഷാഫി പറമ്പിൽ MLA, CR മഹേഷ്, മാത്യു കോയിൽനാടൻ, നജീബ് കാന്തപുരം, ഈ 4 MLA മാരാണ് ഈ ബജറ്റ് ചർച്ച നടക്കുന്ന ദിവസങ്ങളിൽ നിയമസഭാ കവാടത്തിന് മുന്നിൽ സത്യാഗ്രഹം ഇരിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നത്. ജനങ്ങൾക്ക് മേൽ 4000 കോടി രൂപയുടെ അധിക ഭാരം അടിച്ചേൽപ്പിക്കുന്ന ബജറ്റാണ് ഇതെന്നും, ജനജീവിതത്തെയും അതുപോലെ തന്നെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ബജറ്റാണെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു സത്യാഗ്രഹം UDF പ്രഖ്യാപിച്ചിരിക്കുന്നത്. അല്പസമയം മുൻപ് UDF യോഗം ഉണ്ടായിരുന്നു. ഈ UDF യോഗത്തിലെ കൂടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവ് സഭയിൽ ഈ സമരപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഒരു കാരണവശാലും നീതീകരിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു ബജറ്റിൽ ഒരു കാരണവശാലും നീതീകരിക്കാൻ വേണ്ടി പറ്റാത്ത നികുതി നിർദ്ദേശങ്ങളാണ് ഈ ബജറ്റിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഈ സത്യാഗ്രഹ സമരം കൂടാതെ 13-ാം തീയതി ജില്ലാ കേന്ദ്രങ്ങളിൽ രാപ്പകൽ സമരത്തിനും UDF യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. അതോടൊപ്പം നാളെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറേറ്റുകളിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും മാർച്ച് തീരുമാനിച്ചിട്ടുണ്ട്. അല്പസമയത്തിന് ശരത്, MLA മാരുടെ സമരം, സത്യാഗ്രഹ സമരം എന്ന് തുടങ്ങും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടോ? അല്പസമയത്തിനകം തന്നെ സത്യാഗ്രഹ സമരം ആരംഭിക്കും. ബജറ്റ് ചർച്ച 3 ദിവസമാണ് നടക്കുന്നത്, അതായത് ഇന്നും നാളെയും മറ്റന്നാളും. ഈ 3 ദിവസങ്ങളിലും സത്യാഗ്രഹ സമരം ഇരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആ രീതിയിൽ ബജറ്റിന്റെ പൊതുചർച്ച സഭയ്ക്കകത്ത് നടക്കുമ്പോൾ സഭയ്ക്ക് പുറത്ത് MLA മാർ സത്യാഗ്രഹം ഇരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ശരത് കെ ശശി നൽകുന്ന വിവരങ്ങളാണ്. പ്രത്യക്ഷ സമരത്തിലേക്ക് UDF, നികുതി വർധനവുമായി ബന്ധപ്പെട്ട് ബജറ്റിലെ നികുതി വർധനവിനുള്ള നിർദ്ദേശങ്ങൾക്കെതിരെ UDF പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുന്നു. 4 MLA മാർ നിയമസഭാ കവാടത്തിൽ സത്യാഗ്രഹമിരിക്കും. അതിൽ ഷാഫി പറമ്പിൽ, നജീബ് കാന്തപുരം, മാത്യു കുഴൽനാടൻ, CR മഹേഷ് എന്നിവരാണ് ഇന്ന് മുതൽ അല്പസമയത്തിനകം ഈ സത്യാഗ്രഹ സമരം തുടങ്ങുക. ബജറ്റ് ചർച്ച നടക്കുന്ന 3 ദിവസങ്ങളിലും സത്യാഗ്രഹ സമരം തുടരും എന്നും പ്രതിപക്ഷ നേതാവ് അറിയിക്കുന്നു.